ഹലോ, വെൽക്കം ബാക്ക് ടു റയാൻസ് വേൾഡ്. എല്ലാവർക്കും റയാൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 6-7 ടീസ്പൂൺ ഷുഗറാണ്. ഷുഗർ നിങ്ങളനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദോശമാവാണ്. അത് തലേന്ന് അരിച്ച് വെച്ച ദോശയല്ല, അപ്പം തന്നെ അരിച്ചുണ്ടാക്കൂലേ, സാധാ നീർദോശൻ്റെ ഒക്കെ മാവില്ലേ, തേങ്ങ ഒക്കെ കൂട്ടി അരക്കുന്ന അത്, ആ മാവാണ്. ഏകദേശം ഒരു 6 ടീസ്പൂൺ. പിന്നെ കുറച്ച് വെള്ളം, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കട്ടിയില്ലാതെ മാവ് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. അപ്പം നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. പാന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണോ ഒഴിക്കുന്നത് ആ ഓയിൽ. ഞാൻ നേരത്തെ ഒരു 4 പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വേണം നമുക്ക് പഴമിട്ട് കൊടുക്കാൻ. തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്രൈ ചെയ്യാറ്. ഇത് ലോ ഫ്ലെയിമിലേക്കോ മീഡിയം ഫ്ലെയിമിലേക്കോ മാറ്റാറില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഓരോ പീസായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ബാറ്ററിയും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാറില്ല, ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യെല്ലോ കളറ് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. അപ്പം ഒരു സൈഡ് നല്ലോണം ഒഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വിട്ട് കൊടുക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. പിന്നെ ഓയിലിൽ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരിക്കലും ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കോരി മാറ്റരുത്. കാരണം വെച്ചാൽ ഓയിൽ നല്ലോണം പുടിക്കും. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യുന്നത് അത് എടുത്തു മാറ്റാൻ വേണ്ടി. അപ്പം നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ദോശമാവും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻ്റ് എന്താണോന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം. അപ്പം
നമ്മളെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബനാന ഫ്രൈ റെഡിയാണ്. അപ്പം ഇനിയൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.